ഇതെന്റെ ആത്മഹത്യക്കുറിപ്പ. ഇന്ന് രാത്രി എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി അവനൊരുത്തനാ, ആ പട്ടിച്ചെറ്റ നാറി രാഹുല്. അവനും അവളും കൂടെ റിസോർട്ടിൽ ഉണ്ടാക്കാൻ പോയേക്കുക. കാണിക്കടാ, കാണിച്ചു തരാളെന്ന് തന്നെ ഞാൻ. ഹലോ സാർ. ഹലോ സ്കോട്ടിന്റെ പരസ്യം എന്തായി? ഇന്ന് തീർക്കോ? അത് ഇപ്പൊ തീർക്കാം സാർ. ആ ശരി, ഔട്ട് ഇറങ്ങി കഴിയുമ്പോ എനിക്കൊരു ലോറസ് കോപ്പി അയക്കേ, ഞാൻ എന്തായാലും കണ്ടിട്ടേ കിടക്കൂ. ഓക്കെ സാർ. ശരി. അടിച്ച കെട്ട് ഇറങ്ങി സാധനം തീർന്നു. എടാ രാഹുലെ, ചെറ്റെ പരനാറി എച്ചിരി മൂഞ്ചി, എടാ നീ ധൈര്യം ഉണ്ടെങ്കി മുഖം കാണിക്ക. എത്ര നേരം നീ എന്നെ ഈ കറങ്ങുന്ന ഫാൻ കാണിച്ചോണ്ടിരിക്കൂട? ആ പല്ലി കമ്പ്യൂട്ടറോട് ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അവളെ എന്റെ കൈ കിട്ടിയോണ്ടല്ലോ അവളെ ഞാൻ. You bloody bitch! എടാ മുഖം കാണിക്കടാ ധൈര്യം ഉണ്ടെങ്കിൽ. അയ്യോ, എനിക്ക് ഇതന്നെ പറഞ്ഞോടാ, എവിടെയോ കിടന്ന ഒരുത്തിയെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ജോലി കൊടുത്ത് എന്റെ കൂടെ താമസിപ്പിച്ച എനിക്ക് ഇതന്നെ പറഞ്ഞോടാ. എന്നിട്ട് രണ്ടെണ്ണം കൂടെ എനിക്കിട്ടുണ്ടാക്ക നിക്കുന്ന സുഹിക്ക്, രണ്ടും കൂടെ മലർന്നു കിടന്ന സുഹിക്ക്, നീ ഇതൊക്കെ കേൾക്കുന്നില്ലടി പൂതനെ. എനിക്ക് വിശക്കുന്നേ, എനിക്ക് വിശക്കുന്നേ എന്നും പറഞ്ഞോണ്ട് ഇല്ല. ഞാനീ പാതിരാത്രി നമ്മളെ സൂര്യപ്രകാശം ഉണ്ടാക്കാൻ എന്നെ ഫ്ലാഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു. എങ്ങനെയുണ്ട് ഐഡിയ? അപ്പൊ മണിക്കുട്ടി ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. അടിച്ചോളൂ, കഞ്ചാവൊന്നും വലിച്ചില്ലല്ലോ ഇല്ലാത്ത കാര്യം കാണാനായിട്ട്. ഈടെ നീ കണ്ട ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ട് മുഖമൂടിക്കാരനെ മനസ്സിൽ വെച്ചോട് നടക്കല്ലേ. ഇപ്പൊ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. ആടി ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വന്ന് കണ്ട് കറക്ഷൻ പറയണ്ട, ചെയ്യൂല. ഞാൻ ഔട്ടാ, നമുക്ക് ഔട്ട് ഇറക്കണ്ടേ? വാ. Alan Scott shirts, trousers and denim. എടാ നോക്ക്, ഈ തവണത്തേക്ക് നിന്നോട് ഞാൻ ക്ഷമിക്കാം. നമ്മളോടല്ല, പക്ഷെ ഇപ്പോ നീ അവളെ കളഞ്ഞിട്ട് എന്റെ കൂടെ വരണം. എടാ, ഈ ഭൂമിയിൽ നിനക്ക് ട്രിപ്പ് പോണെങ്കിൽ എവിടെ വേണേലും ഞാൻ വരാലോ. എടാ, ആ പട്ടിച്ച് എന്റെ കൂടെ താമസിപ്പിച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്നിട്ട് അവളിപ്പോ, എടാ പരന്നാറി ചെച്ചേ, നീ എന്നോട് കാണിച്ചിട്ടൊക്കെ എന്നോട് ഞാൻ പകരം വിട്ടുടാ, നോക്കിക്കോ. ബ്രേക്കപ്പാ ആ ചെറ്റേട്ടാ, അവനെ ഞാൻ അങ്ങനെ സൂചിക്കാൻ വിടില്ല. അല്ലടാ, 22 FK. എന്നോട് കാണിച്ചതൊക്കെ ദൈവം അവനോട് പകരം ചോദിക്കും. അവയവത്തിന്റെ പിന്നാലെ നടക്കലല്ലേ മണി, ഒന്ന് പോടി അവിടുന്ന്. മണിക്കുട്ടികളല്ലേ ഞാൻ ഇവിടെ പറഞ്ഞത്.
എന്റെ മണിക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നെങ്കി ഇപ്പൊ കാണായിരുന്നു കേട്ടാ. എടീ അതെ, ഈ ദൈവത്തിന്റെ സംഭവം വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഷാജാണെങ്കി ഞാനൊരു കൈ നോക്കാം. എഴുതിയിരിക്കുന്ന സമയത്ത് ബോറടിക്കുമ്പം ഇടയ്ക്ക് ഇതിനൊക്കെയുള്ള സാധനങ്ങൾ ഞാൻ വിളിച്ചു വരുത്തും. ഇവിടെ ശ്മശാന അടുത്താണ്, സാധനങ്ങളെ കിട്ടാനും പാടില്ല. എടി എന്റെ കോൺസെൻട്രേഷൻ കളയില്ലേ? ഞാനൊരു സാധനം ചെയ്തിട്ടിരിക്കുന്ന കണ്ടൂടെ, പ്ലീസ്. കളിക്കല്ലേ അമ്മച്ചിയാണോ? ഞാനല്ല. ആണിയടിച്ച് പ്രേതത്തിനെ മരത്തിൽ തളയ്ക്കാങ്കി ചില്ലറ തൊട്ടുകൊണ്ട് വരുത്താനും പറ്റും. ഹലോ, ഐ ആം ഡ്രം ഡിസൂസ. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസ്? I am very thankful to you guys. Do you know why? Cheating. My one and only lover. Smoothly, she cheated me. And she hooked up with another guy. Her new boyfriend is very dangerous man. Trust me guys. Actually, he kills me. Fucking bastard. Guys, I want to find her. I want to save her. At least I want to make her happy. Mexico. ഒരാൾക്ക് ഒരു പണി കൊടുക്കണം. വാട്ട്? ഹർ ലവർ വാണ്ട്സ് എ പണി. യെസ്, ദാറ്റ് ബാസ്റ്റർഡ്. പണി? ജോബ്. ജോബ്? ഓ, യുവർ ലവർ വാണ്ട്സ് ജോബ്. ആ, മറദാനോട് എങ്ങനെന്ന് പറഞ്ഞു മനസ്സിലാക്കും. എടേ, നീ ഒന്ന് പറയടേ. മൈ ലവർ ഫക്കിംഗ് ബാസ്റ്റർഡ്. ഐ വാണ്ട് നോക്ക് ഹിം ഡൗൺ. ഹാ, ഓ സോറി ഗയ്സ്, ഐ ആം എ ഗുഡ് സ്പിരിറ്റ്. ഐ ഡോണ്ട് വാണ്ട് ടു മേക്ക് എനി പ്രോബ്ലം ടു അനദർ പേഴ്സൺസ് ലൈഫ്. സോ പ്ലീസ് കോഓപ്പറേറ്റ് വിത്ത് മീ. അയ്യോ, പ്ലീസ്, ഐ ആം ഹെൽപ്ലെസ്. പാവടി, പറഞ്ഞു വിടടാ ഈ സാധനത്തിനെ. ഓ നോ, കോയ അവന് വായിക്കിരിടാനായിട്ടൊരു ഗുഡ് സ്പിരിറ്റ്. എടാ, നീ അടുത്ത് തന്നെ വിളിക്ക്. അതെ, ഗുഡ് സ്പിരിറ്റ് ഒന്നും വേണ്ട, ബാഡ് സ്പിരിറ്റ് മതി.
ഞാനങ്ങനെ ഞാൻ മരിക്കൂലോ എനിക്ക് മരണമില്ല ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പരകായ പ്രവേശം അറിയാം. അങ്ങനെ ഞാനൊരു ശരീരത്തിലേക്ക് പരകായ പ്രവേശം നടത്തി. അത് നടത്തി അപ്പൊ തന്നെ ഓ മരിച്ചോയിടോ. അങ്ങനെ ഞാൻ പരലോകത്തെത്തി. അവിടുന്ന് ഞാൻ എങ്ങനെ ഭൂമിയിലേക്ക് എത്തുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണ് നിങ്ങൾ എന്നെ ഇതിൽ വിളിച്ചത്. ക്യാരംസ് അല്ലേത്, അല്ല ഓജോബോർഡല്ലേത്, അല്ല എന്താ വിളിച്ചതിൻ്റെ ഉദ്ദേശം പറഞ്ഞോളി. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ സ്വന്തം ശരീരത്തിലേക്ക് പോവാൻ. ഒന്ന് സ്വകാര്യം പറയാണ്ട കാര്യം പറയേ മാത്രമല്ലാതെ പേടിപ്പിക്കാനുള്ള എന്തെങ്കിലും പേടിപ്പിക്കാൻ പറ്റുമെന്നോ ഇങ്ങോട്ടോ. 1947 ആഗസ്റ്റ് 15 ഇത് കിട്ടിയത്. ഏത് സ്വാതന്ത്ര്യടോ. ഈ സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുക. അപ്പൊ ഇടുമ്പോളെ മറ്റേ ഇവൻ വരുന്നേ, ഇടുമ്പോളെ മറ്റേ സ്പില്ലു. ആ നമ്മളെ ഇംഗ്ലീഷ് സിനിമയൊക്കെ എടുക്കുന്ന സംവിധായകല്ലേ സ്പിൽബർഗ്, എനിക്ക് താല്പര്യമില്ല. ഇവൻ വരുന്നു, ഇവ അങ്ങോട്ട് കേറി ഇങ്ങോട്ട് വന്നിട്ട് കാണാനായിട്ട് ഞങ്ങളിപ്പോ ഫ്രീ ആയല്ലോ. സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫ്രീ ആയല്ലോ. അപ്പൊ ഞാനൊരു പ്രേതപടം പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിൽ നിങ്ങൾ എന്നെ നായകനായിട്ട് അഭിനയിക്കണം. നല്ല പേമെന്റും തിരക്കാണ്. എന്നാലും ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല, എനിക്ക് പ്ലാൻ ചെയ്ത് ഞാൻ അഭിനയിക്കാൻ. അപ്പൊ എന്നോട് പറയാണ് ഒരു ഒറ്റ ഡിമാൻഡ് ഉണ്ട്, നിങ്ങൾ പല്ല് നീട്ടി വളർത്തണം. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എന്റെ ഭാര്യ ദാശാനി മേടിച്ചു, അതിനോട് എനിക്ക് താല്പര്യമില്ല. അങ്ങനെ വരാ, അത് പിന്നെ അത് വേറെ ആരെ വെച്ച് എടുത്തിട്ടാ പാടോ. ആ പറഞ്ഞ പേരെന്തേന്? അല്ല ഞാൻ മാറിയപ്പോ ആ പടം വിട്ടല്ലോ, പടം ഒഴിവാക്കി. പിന്നെ മറ്റോനെ വെച്ചിട്ട് വേറെ ആരും അത് ഷൂട്ട് ചെയ്ത്. അത് പടം വർക്കായില്ല, പടം തീരെ വർക്കായില്ല. തിയേറ്ററിൽ എല്ലാരും ചിരിച്ചു മരിച്ചു, ഞാനും ചിരിച്ചു മരിച്ചു. ഭയങ്കര കോമഡി. പ്രേതം തീരെ വർക്കായില്ല. ഞാനാണ് അതിൽ അഭിനയിച്ചെങ്കിൽ അതിന് 100,000 crore കലശനേക്കും കിട്ടുക. ചേട്ടാ അതൊക്കെ സിനിമയിലല്ലേ, നമുക്ക് മനുഷ്യന്മാരെ പേടിപ്പിക്കണം. മനുഷ്യന്മാരെ പെട്ടെന്ന് അതല്ല ഏട്ടാ, നമുക്ക് വലിയ രീതിയിൽ പേടിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും പവർ ഉണ്ടോന്നാണ് ചോദിച്ചത്. പവർ ഉണ്ടോന്നോ ഏട്ടോ, ഈ സൂപ്പർ ഹീറോസിന് മൊത്തം പവർ കൊടുത്ത ഞാനല്ലേ. ആ ശക്തിമാൻ, സൂപ്പർമാൻ, സ്പൈഡർമാൻ, ബാറ്റ്മാൻ, ഇപ്പൊ രണ്ടാക്ക് കൊടുത്ത് ഷിബുനും മുരളിക്കും. ആ മിന്നൽ മുരളിയില് ഞാനാ കൊടുത്ത്. അമ്മോ ബേസിലിന്റെ കയ്യും കാലും പിടിച്ചിട്ട് അവസാനം ഞാൻ കൊടുത്ത്. അതിലുള്ള സ്പെഷ്യൽ എഫക്ട് കംപ്ലീറ്റ് ഞാനാ. വിശ്വാസായില്ല ചേട്ടാ, ഇപ്പൊ ഒരാളെ പേടിപ്പിക്കാവോ?
ഇപ്പോ എടാ പുള്ളി എവിടെ പോയി? അങ്ങേരെ കൊണ്ട് പറ്റേന്നൂല്ല, അങ്ങേരെ മുങ്ങിയതടേ. പോടാ.